നമ്മൾ താമസിക്കുന്ന റൂമിൽ തന്നെ നമുക്ക് ചായ ഇടാനായിട്ടുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്, രണ്ട് ഗ്ലാസ്, പിന്നെ ആണെന്നുണ്ടെങ്കിൽ നെസ്കഫേയുടെ പൊടിയുണ്ട്, ബ്ലാക്ക് ടീയുടെ പൊടിയുണ്ട്, പാൽപ്പൊടിയുണ്ട്, ഷുഗർ കൺട്രോൾ അങ്ങ് ആ രീതിയിലുള്ള പഞ്ചസാരയുണ്ട്, സാധാരണ നമ്മളുടെ പഞ്ചസാരയുണ്ട്, പിന്നെ ഒരു സ്പൂണുണ്ട്. പഞ്ചസാരയൊക്കെ മൂന്നും നാലും പാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡ്, ഇലക്ട്രിസിറ്റി വഴിയാണ് വെള്ളം ചൂടാക്കുന്നത്. പിന്നെ നമുക്കിവിടെ രണ്ട് കുപ്പി വെള്ളവും രണ്ട് ഗ്ലാസ്സും തന്നിട്ടുണ്ട്. അപ്പം രാവിലെയൊക്കെ എണീറ്റ് നമുക്ക് സ്വന്തമായിട്ട് ചായ ഇവിടെ എടുക്കാനായിട്ടുള്ള സൗകര്യവും തന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള പൊടിയാ തന്നിരിക്കുന്നത് കേട്ടോ. ഇതാവുമ്പോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കടുപ്പം സെറ്റ് ചെയ്യാം. ഈ ചൂടാക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം തിളച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ നമുക്കറിയത്തെങ്കിലും കാര്യം എളുപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വെള്ളം തിളച്ചു കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു ലൈറ്റുണ്ട്, അതങ്ങ് തന്നെ ഓഫാകും. അപ്പം നമ്മളിങ്ങനെ എടുത്താൽ മതി. ഇത് തന്നെ അവിടെ വെച്ചാ മതി. ഓർമ്മത്തിന് ആവശ്യമുള്ളു. ഇത് നല്ല ഭയങ്കര കടുപ്പമുള്ളതല്ലേ, ഈ ഓർമ്മ പൊട്ടിക്കണ്ടായിരുന്നല്ലേ. ആ കവർ എന്ത് ചെയ്യും? രാവിലെ എണീറ്റ് നല്ലൊരു കട്ടൻ ചായ ആയിട്ട് ഇതുപോലെ വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് കായലിലോട്ട് നോക്കി ആ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാറ്റ്. പിന്നെ ഇവിടെ കണ്ട വേറൊരു പ്രത്യേകതയാണ്, ഇവിടുത്തെ തെങ്ങുകളിലൊക്കെ ഇതുപോലെ വലയിട്ടിട്ടുണ്ട്, തെങ്ങയിൽ
നല്ല കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെങ്ങയിലൊക്കെ ഇഷ്ടം പോലെ തേങ്ങയുള്ളതാണ്. അപ്പോൾ ആ തേങ്ങ നിലത്ത് വീഴാതിരിക്കാനായിട്ട് വലയിട്ടേക്കും. അപ്പോൾ ആ വലയ്ക്കകത്ത് വന്ന് വീണോളൂ. അപ്പോൾ താഴെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും അപകടമൊന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ തേങ്ങ വീണ് അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർക്ക് തേങ്ങ നഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ എല്ലാ തെങ്ങിലും ഇതുപോലെ ഇങ്ങനെ വല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പാക്കേജിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ, സൈക്ലിംഗ്. ഇവിടെ നമുക്ക് സൈക്കിൾസ് അവൈലബിളാണ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ എണീറ്റിട്ട് സൈക്ലിംഗ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നമ്മുടെ ഗൂസ് രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. ഗൂസ് നമ്മുടെ ഇവിടെ രാവിലെ എണീറ്റ് നടക്കാനായിട്ടൊക്കെ വരും. ഞാൻ സൈക്കിളിൽ ഓടുന്നത് മിനിമം ഒരു 11 വർഷമായി കാണുന്നുണ്ട്. 11 വർഷത്തിന് ശേഷമായിരുന്നു സൈക്കിളിൽ ഓടുന്നത്. അപ്പം നമ്മളോർക്കും കാറും ബൈക്കും ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര സിമ്പിളായിരിക്കുന്നു. പക്ഷേ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് സൈക്കിളിൽ ഓടുമ്പോഴത്തേന് നല്ല പാടുണ്ട്. ആദ്യം ബാലൻസ് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ലൈൻ ലൈനായിട്ട് പോകുന്നത്, ഗൂസ് ലൈൻ ലൈനായിട്ട് പോവാണ്. നമുക്ക് ഗൂസിൻ്റെ പുറകെ കുഴപ്പമില്ല. Hi guys. Vada. ഇതാണ് ഗൈസ് ഞങ്ങൾ രണ്ടുപേരുടെ സീസോയെ കയറിയാൽ ഇങ്ങനെ ഇരിക്കും. ഒരാടെ കാല് താരം മുട്ടുന്നില്ല. കിഡ്സ് പ്ലേ ഗ്രൗണ്ട് രാവിലെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്, ഉച്ചയ്ക്ക് കാണുമ്പോഴത്തേന് വേറൊരു ലുക്കാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് വേറൊരു ലുക്കാണ്. അത് ഈ കായലിൻ്റെ തീരത്തെല്ലാം അങ്ങനെയൊരു സെറ്റപ്പാണ്.